ചെങ്കോടി പാറുകില്ല ഈ വീടും കൊമ്പു വിളിച്ചവരെ കണ്ണു തുറന്നു നോക്കൂ പറക്കുന്നു ചെങ്കോടി നാടുനീളേ. പാലയിൽ മാണി സി കാപ്പൻ ജയിച്ചത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് കാണിക്കുന്നത്. പാലയിലെ മാണി സി കാപ്പന്റെ ജയം ജനാധിപത്യ കേരളത്തിന് നൽകുന്ന ശക്തമായ സൂചനകൾ, പാഠങ്ങൾ, തിരിച്ചറിവുകൾ ഇവയൊക്കെ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ജനങ്ങളാണ് ഏറ്റവും വലുത് എന്നതാണ് ഒന്നാമത്തെ പാഠം. ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തർ ജനങ്ങളാണ്. അവരെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട്, അഹങ്കരിച്ചുകൊണ്ട്, തമ്മിൽ തല്ലി, കാലുവാരിയൊക്കെ മത്സരിക്കാൻ ഇറങ്ങിയാൽ ഈ ജനങ്ങൾ കാലിൽ തൂക്കി നിലത്തടിക്കുമെന്നതാണ് ജോസ് ടോമിൻ്റെ തോൽവിയും കേരള കോൺഗ്രസിൻ്റെ പതനവും നൽകുന്ന പ്രധാനപ്പെട്ട തിരിച്ചറിവ്. സ്വന്തം പാർട്ടിയുടെ ചിഹ്നം പോലുമില്ലാതെ മാണിസാറാണ് ചിഹ്നമെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചു വന്ന ജോസ് ടോമിനെ പാലാക്കാർ കണ്ടം വഴി ഓടിച്ച കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. രണ്ട്, ജോസ് കെ മാണിയുടെ പതനമാണ് പാലയിലെ തോൽവി നൽകുന്ന അടുത്ത സൂചന. ജോസഫിന് കൂടുതൽ കരുത്തനാവും. കെ എം മാണിയുടെ മരണത്തോടെ കേരള കോൺഗ്രസിലെ കുടുംബാധിപത്യം ഇനി വേണ്ട എന്ന് പാലാക്കാർ ഏകദേശം അങ്ങ് തീരുമാനിച്ചതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. ഇതെൻ്റെ തറവാട്ടുകാര്യമാണ്. ഏത് കുറ്റിച്ചൂലിനെ മത്സരിപ്പിച്ചാലും ജയിക്കും എന്ന ജോസ് കെ മാണിയുടെ ധാർഷ്ട്യത്തിന് കിട്ടിയ തിരിച്ചടിയാണ് ഇന്നലത്തെ തോൽവി എന്ന് പറയുന്നത്. മൂന്ന്, ഇതെൻ്റെ മന്ത്രിസഭയുടെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ നമുക്കങ്ങ് ഒന്നിച്ചിറങ്ങി ജയിച്ചു കയറുകയല്ലേ എന്ന് പറഞ്ഞിറങ്ങിയ പിണറായി വിജയൻ്റെ ജയം കൂടിയാണ് മാണി സി കാപ്പൻ്റെ ജയം എന്ന് പറയുന്നത്. പിണറായി വിജയൻ നേരിട്ടാണ് പാലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത്. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഏത് മണ്ഡലവും കീഴടക്കാനാകുമെന്ന് പിണറായി വിജയൻ കാണിച്ചു തന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തോടുള്ള വിലയിരുത്തലാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു. പിണറായി വിജയൻ അത് ഏറ്റുപറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. നാല്, മാധ്യമ സർവേകളിൽ, എക്സിറ്റ് പോളുകളിലൊക്കെ പ്രത്യേകിച്ചൊരു കാര്യവുമില്ല എന്ന് വീണ്ടും തെളിയിച്ച തെരഞ്ഞെടുപ്പ് ഫലമാണിത്. എക്സിറ്റ് പോളുകൾ വിശ്വസിച്ച ജോസ് ടോം എന്ത് ചെയ്തു എന്നറിയാമോ? ഫ്ലെക്സ് അടിച്ചു, ലഡു വാങ്ങി, സ്വീകരണം ഏർപ്പാടാക്കി. എന്നാൽ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി, മാധ്യമങ്ങളല്ല. അവരെ അധികാരത്തിന് വേണ്ടി തമ്മിൽ തല്ലുന്ന കേരള കോൺഗ്രസിനെ ഈ ശക്തിയുള്ള ജനങ്ങൾ തൂത്തെറിയുകയാണ് ചെയ്തത്. അഞ്ച്, വ്യക്തിത്വത്തിനും മനുഷ്യനും വിലയുണ്ടെന്ന് ഈ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുകയാണ്. മാണി സി കാപ്പൻ ശരിക്കൊരു നല്ല മനുഷ്യനാണ്. ആരെയും പുച്ഛിക്കാത്ത, ആരുടെയും തലയിൽ കയറാത്ത, ആരെയും വെല്ലുവിളിക്കാത്ത, നാലാമത്തെ തവണയും എന്നെ ഒന്ന് ജയിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പാലയിലെ വീടുകൾ കയറി ഇറങ്ങിയ ഒരു സാധാരണക്കാരൻ. ജനങ്ങൾക്ക് മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാം, തിരഞ്ഞെടുക്കാൻ അറിയാം. ആറ്, ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും ഒക്കെ പേരിൽ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് രാഷ്ട്രീയം വളർത്താൻ ശ്രമിച്ച ബി ജെ പിക്ക് ചെകിട്ടത്ത് കിട്ടിയ അടിയാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ബി ജെ പിയെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ദൂരേക്ക് മാറ്റി നിർത്തുകയും ചെയ്തു. ഏഴ്, ശബരിമല സംബന്ധിച്ച സുപ്രീം കോടതി വിധി ഈ കാര്യത്തിൽ പറയാതെ പോകുന്നത് ശരിയല്ല. പാലാ ഹിന്ദു വോട്ടർമാർ വളരെയേറെ കൂടുതലുള്ള മണ്ഡലമാണ്. 60% വോട്ടർമാർ ഹിന്ദുക്കളാണ്. ശബരിമലയുമായി വളരെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. എല്ലാവരും കൺഫ്യൂഷനിലായപ്പോഴും നിലപാടിൽ വെള്ളം ചേർക്കാതെ ഉറച്ചു നിന്ന ഒരേ ഒരാൾ പിണറായി വിജയനാണ്. കേരളീയർ പ്രബുദ്ധരാണ്. താൽക്കാലികമായി ബി ജെ പി മുതലെടുപ്പ് നടത്തിയെങ്കിലും ആത്യന്തികമായി ജനാധിപത്യവും മതേതരത്വവും വിജയിച്ചു എന്ന് നമുക്ക് പറയാം. ശബരിമല ബി ജെ പിക്ക് എല്ലാ കാലത്തേക്കുമുള്ള ഒരു കറവപ്പശുവല്ല. ആ സുവർണ അവസരം അങ്ങനെ തീർന്നിരിക്കുകയാണ്. എട്ട്, മുസ്ലിം ലീഗാണ് യു ഡി എഫിൻ്റെ ശക്തിയെന്നും തെളിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് പാലായിലേത്. ലീഗിന് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളെ യു ഡി എഫ് ഭയക്കണം എന്നതാണ് ആ സൂചന. അങ്ങനെ ഒരു ഉറച്ച മണ്ഡലമൊന്നും കേരളത്തിൽ ഇല്ല എന്ന് പറയാം. ചിട്ടയായി പ്രവർത്തിച്ചാൽ, ജനങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് വോട്ട് ചോദിച്ചാൽ, അവരെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ഏത് മണ്ഡലവും ഇത്രയൊക്കെയുള്ളൂ. വോട്ട് ബാങ്കുകളുടെ കാലം അവസാനിച്ചു കഴിഞ്ഞു എന്ന് പറയാവുന്നൊരവസ്ഥയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാടും കാസർഗോഡും ആറ്റിങ്ങലും ആലത്തൂരും ഒക്കെ നമ്മളിത് കണ്ടതാണ്. നമ്മളെ ആ മണ്ഡലങ്ങൾ പഠിപ്പിച്ച പാഠവും ഇത് തന്നെയാണ്. ഒൻപത്, പാലാക്കാർക്ക് മാണിസാറിനോടുള്ള സ്നേഹം ജോസ് കെ മാണിയോടും നിഷ ജോസ് കെ മാണിയോടും ഇല്ല എന്ന് തെളിഞ്ഞതും ഈ തെരഞ്ഞെടുപ്പോടുകൂടിയാണ്. അമിത ആത്മവിശ്വാസം ആപത്താണ് എന്നതാണ് യു ഡി എഫ് ഇതിൽ നിന്നും പഠിക്കേണ്ട പാഠം. ഞാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് നാഴികയ്ക്ക് 40 പറഞ്ഞു നടന്ന സ്ഥാനാർത്ഥിയാണ് ജോസ് കെ ടോം. ആ ജോസ് കെ ടോമിനെയാണ് പാലാക്കാർ തുഴിച്ചെറിഞ്ഞത്.
പത്താമത്തെ പോയിന്റ്, ഇതിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കേണ്ട നിരവധി പാഠങ്ങളുണ്ട്. ഇടതുപക്ഷത്തിന് ചെറുതായിട്ട് ആശ്വസിക്കാം, കാരണം കേരളം ബംഗാൾ ആയില്ല, ആവുന്നില്ല, തിരിച്ചു വരാൻ ഇടതുപക്ഷത്തിന് കഴിയും. ചിട്ടയായ പ്രവർത്തനമാണ് ആവശ്യം. ഇവിടെ LDFഉം UDFഉമാണ് നിലനിൽക്കേണ്ടത്, അല്ലാതെ UDFഉം BJPയും അല്ല എന്ന് ഈ ഒരു അവസരത്തിൽ UDFകാർ തിരിച്ചറിയേണ്ടതുണ്ട്. UDF ഇപ്പോൾ പ്രധാന ശത്രുവായിട്ട് കാണുന്നത് LDFനെയാണ്, BJP അല്ല. പൊതുശത്രു BJP ആണ് എന്ന് LDFഉം UDFഉം തിരിച്ചറിയണം. LDFഉം UDFഉമാണ് പരസ്പരം തമ്മിൽ മത്സരിക്കേണ്ടത്, അവരാണ് വിജയിക്കേണ്ടത്. അതിനിടയിൽ BJP എന്നൊരു പാർട്ടി ആവശ്യമില്ല. അവരെ കേരളത്തിൽ നിന്നും തുടച്ചു മാറ്റണം. അതാവണം കേരള രാഷ്ട്രീയത്തിൻ്റെ, ജനാധിപത്യ കേരളത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരാണ് എല്ലാം എന്നാണ്. അവരുടെ കയ്യിലുള്ള വോട്ടിൻ്റെ ശക്തി ചെറുതല്ല. ആ വോട്ടവകാശം ഉത്തരവാദിത്വത്തോടെ വിനിയോഗിക്കാൻ എല്ലാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ തയ്യാറാകണം. ഇതൊക്കെ തന്നെയാണല്ലേ ജനാധിപത്യത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. എന്തൊരു സൗന്ദര്യമാണ് ജനാധിപത്യത്തിന്, എന്തൊരു കരുത്താണ് ജനാധിപത്യത്തിന്. ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴല്ലേ നമുക്കത് ശരിക്കും മനസ്സിലാവുന്നത്. ഇന്ത്യയിൽ RSS കൊടി കുത്തുമ്പോഴും പ്രതീക്ഷയുടെ, ജനാധിപത്യത്തിൻ്റെ ഒരു തുരുത്തായി നിലനിൽക്കാൻ കേരളത്തിന് കഴിയട്ടെ. അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. തിരഞ്ഞെടുപ്പ് ഒരു ഗിന്നസ് സംഭവമാണ്. നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവിടെ ഇടതുപക്ഷം അട്ടിമറി വിജയം നടത്തിയിരിക്കുകയാണ്. ഇത് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ജനങ്ങൾ